കണ്ടില്ലേ, നിങ്ങൾ ഈ ചെടി കണ്ടില്ലേ, ഈ ചെടിയിൽ കണ്ടത് ഇതുപോലെ കൈകൾ ഇങ്ങനെ വന്നിട്ട്, ഇനിയിപ്പോ ഇതിൽ നിന്ന് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൽ കണ്ട വേരുണ്ട്, ഇത് നമുക്ക് ഇങ്ങനെ പറിച്ച് പറിച്ച് നമുക്ക് നട്ടു കൊടുക്കാം. കണ്ട രണ്ട് സൈഡിലും ഇങ്ങനെ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ട് ഞാനിതൊക്കെ ഞാൻ ഈ ചെടി വേടിച്ചിട്ടുണ്ട് കാണുന്നത്. ആദ്യമെന്ന് ഇത് ഇങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വരുന്നു ശില്ലകൾ ഇങ്ങനെ വന്നിട്ട് അതിലെ തൈകൾ കണ്ടില്ലേ, എന്തെല്ലാം മായങ്ങളാണല്ലേ. അപ്പം എന്താണെങ്കിലും സ്നേഹത്തോടെ എല്ലാവർക്കും മാമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുള്ള വിശ്വാസം ഉണ്ട്, ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പ്രത്യേകിച്ച് എന്തെന്നാണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നുമില്ല, റസം കോളേജിലൊക്കെ പോയി തുടങ്ങി, അവർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കോളേജൊക്കെ. എല്ലാ മക്കളും നല്ല രീതിയിലൊക്കെ പഠിക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിഡിലെ 4 മണി പലഹാരമാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ, മക്കൾക്കൊക്കെ 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതുപോലത്തെ ഒരു സിമ്പിൾ സ്പെഷ്യലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അത് എന്താണെന്നുള്ളത് നമ്മൾക്ക് നേരെ കിച്ചണിലോട്ട് അങ്ങോട്ട് പോയാലോ. അപ്പം ഞാനിവിടെ നല്ല പഴുത്ത് നല്ല തോലൊക്കെ നല്ല കറുത്ത നല്ല നേന്ത്രപ്പഴം ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തോലൊന്ന് ഞാൻ കളഞ്ഞെടുക്കട്ടെ. അപ്പം ഇതേ തോലൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനോട്ട് നമുക്ക് ഇങ്ങനെ ഒടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതൊന്നും ഞാനൊന്ന് അരച്ചിട്ട് വരട്ടെ, വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു കറക്ക് കറക്കി കൊണ്ടുവരട്ടെ. അപ്പം ഞാനിത് ഇതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതിൽ തന്നെ ഇരിക്കേണ്ട, വേറെ പാത്രത്തിലോട്ട് മാറ്റേണ്ടതാണ്. അപ്പം ഞാനിവിടെ ചായ ക്ലാസ്സിന്, നമ്മൾ ചായ കുടിക്കുന്ന ക്ലാസ്സിൽ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു ലേശം, ഒരു 1/4 ടീസ്പൂണോളം അതേ ഇത്രയും നെയ്യ് കേട്ടാ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ അരച്ചുകൊണ്ടുവന്നിരിക്കുന്ന ഈ പഴമില്ലേ, ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ലേശം വെള്ളം എടുത്തിട്ട് വരട്ടെ മിക്സിയുടെ ജാറിൽ തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ഇതേ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതൊന്ന് ഞാൻ മിക്സ് ചെയ്യട്ടെ എല്ലാം കൂടി. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഒഴിപ്പിച്ച ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ വെള്ളം നോക്കിയിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോയാലും പണിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂട്ടി ഒഴിപ്പിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വാരിയെടുക്കുമ്പോൾ അത് ഇതുപോലെ ഇരിക്കണേ. അപ്പോൾ ഞാനൊന്ന് കയ്യൊക്കെ ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. അപ്പം ഞാനിവിടെ കുറച്ച് ശർക്കരയും തേങ്ങയും കൂടി വിളയിപ്പിച്ച് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു തേങ്ങയൊക്കെ ചെറിയിട്ട് ഇതുവരെ വിളയിപ്പിച്ച് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയതാണ്. ഇത് വൈറ്റിയിട്ടൊന്നുമില്ല, അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാണ്ട് ഇനിയിപ്പോൾ ഇത് വില ഇതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്നും വാട്ടയൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഇതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ പ്ലേറ്റ് വെച്ചിട്ട് അതിലൊരു ഇല വാട്ടിയിട്ടാണ് ഈ ഇലയൊക്കെ വെച്ചിരിക്കണം, കഴുകി വൃത്തിയാക്കിയത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ദേ ഈ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ഒന്നിങ്ങനെ കൈമുക്കിയ ശേഷം നമുക്കിത് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ മാവില്ലേ, കുഴച്ച് വെച്ചിരിക്കുന്ന കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവിൽ നിന്ന് കുറച്ചെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ലേശം ഒന്ന് കൈമുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. എത്രത്തോളം പരത്താ, മാക്സിമം പരത്തി കൊടുക്കണം കേട്ടോ. വളരെ നൈസായിട്ട് നമുക്ക് അരിമാവ് ഉണ്ടാക്കണേക്കാളും സുഖമാണ് ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കുന്നത്. വെള്ളം തൊടുന്നതനുസരിച്ചിട്ട് കണ്ടതുപോലെ ഇതെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ചില ആളുകൾക്ക് അറിയാത്തവരൊക്കെ ഉണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇതുപോലെ എല്ലാ സൈഡും ഇങ്ങനെ ആക്കിയ ശേഷം കണ്ട നല്ലപോലെ നൈസ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര കൂട്ട് ഒരു സൈഡിലാക്കിയിട്ട് ഞാൻ ഇതിൽ കൂടുതൽ വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതങ്ങനെ അടച്ചു വെക്കാം നല്ല പോലെ കണ്ടേ നല്ല പോലെ ആക്കിയിട്ടുണ്ട് ഇതാ കൂടെ മാറ്റി വെക്കാം അപ്പം അടുത്ത ഇലയിലും കൂടി ഒരെണ്ണൂടി ഞാൻ ഉണ്ടാക്കിയിട്ട് അടച്ചുതരാം പെട്ടെന്നാണ് നമുക്ക് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നേന്ത്രപ്പഴവും എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയൊക്കെ അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഇത് ഫുള്ളും നമ്മളിങ്ങനെ പരത്തി അപ്പോൾ ഈ അടുക്കത് കണ്ടില്ല ഗ്യാപ്പുള്ള സ്ഥലമൊക്കെ നമുക്ക് ഇതുപോലെ കയ്യിൽ വെള്ളം മുക്കിയിട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം പെട്ടെന്ന് കഴിയുന്ന സാധനം നമ്മളിതുപോലെ തേങ്ങയൊക്കെ നമുക്ക് അധികം ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് വിളയിപ്പിച്ചിട്ട് ഒന്ന് ഫ്രീസറിലെടുത്ത് ഒരു ദിവസമൊക്കെ വെക്കണമെങ്കിൽ പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ ദിവസമൊക്കെ വിളയിപ്പിച്ച് വെക്കണമെങ്കിൽ ഞാൻ ഫ്രീസറിലെടുത്ത് വെക്കാറ പതിവട്ട അത് വീണ്ടും നമുക്ക് തേങ്ങയുടെ ഇത് കൂട്ടിലോട്ട് എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി വേഗം ഇതുപോലെ ആക്കിയിട്ട് എടുക്കട്ടെ കണ്ട രണ്ട് സൈഡും നല്ല പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടി ഞാൻ ശരിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇലയിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതേ ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് ഗ്യാസൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിലോട്ട് നമുക്ക് ഇതങ്ങോട്ട് പെറുക്കി വെച്ച് കൊടുക്കണം എല്ലാം ഇങ്ങനെ അപ്പോൾ പിറക്കി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാനിതിങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ നടുക്കിലോട്ടില്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ വേഗം താഴെ ഞാൻ ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെ വട്ടം വെച്ചു കൊടുക്കുന്നുണ്ട് കണ്ട ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ബാക്കിയുള്ളത് കൂടി അപ്പം അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക ഇങ്ങനെ അടഞ്ഞ പോലെ ആയിപ്പോ അപ്പം ചിലപ്പോൾ വേഗം താമസം പിടിക്കും കണ്ടില്ലേ ഇതുപോലെ അപ്പം ഞാനിതൊന്ന് തീയൊന്ന് കൂട്ടി വെക്കട്ടെ നമുക്കൊരു 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം 20 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആവും നല്ലപോലെ ആവി വരുന്നുണ്ട് അപ്പം എനിക്ക് ഇപ്പം ഇതിൽ നിന്ന് എടുക്കാം ഓ ചൂട് എടുക്കാനായിട്ട് പറ്റില്ല കണ്ടില്ലേ താഴേക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ കാണുന്നുണ്ട് കണ്ട അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് നമുക്കിത് എടുക്കാം അപ്പം നമ്മളുടെ ഇതൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുക്കട്ടെ കേട്ടോ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മളിങ്ങനെ ഇല ഒന്ന് മാറ്റിയിട്ട് കണ്ട സോഫ്റ്റ് ഓ ചൂടുണ്ട് കേട്ടോ കുറേശ്ശെ ചൂടുണ്ട് ഇപ്പോഴും നല്ല സോഫ്റ്റ് അടയാണ് അടിയിലോട്ട് വെക്കും തോറും ചൂടാണ് കേട്ടോ അതെ ശർക്കരയൊക്കെ ഒലിച്ചു വന്നു തുടങ്ങി കണ്ടില്ലേ അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പഴം മിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ ചക്കയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നേന്ത്രപ്പഴം പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ ഞാനിത് ഒന്ന് ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കാൻ അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു നിങ്ങളുടെ സ്വന്തം മാമിന് താത്ത ഓക്കെ ബൈ താങ്ക് യു